നിങ്ങൾക്ക് ബീട്രൂട്ട് പച്ചടി ഇഷ്ടമാണോ? നമുക്കിന്ന് വളരെ രുചികരമായ രീതിയിൽ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ 3 പച്ചമുളകും 1 സബോളയും 1 ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ കണ്ടോ, ബീട്രൂട്ടിൻ്റെ പുറത്തെ തോടെല്ലാം കളഞ്ഞ് നന്നായി ചെത്തി ക്ലീൻ ചെയ്തെടുക്കാം. ദേ കണ്ടോ, ഇനി നമുക്കിത് ചെറിയ പീസുകളായി ചീകിയെടുക്കാം. ദേ ഇങ്ങനെ വേണം ചീകിയെടുക്കാൻ. ഇനി നമുക്കിത് വീണ്ടും ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരേ അളവിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതേ ഇതിനുള്ളിലേക്കിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ഒരേ അളവിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. ബീട്രൂട്ടിന് ഇത്രയും കളർ എന്താണെന്നറിയോ? ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കഴുകിയത് കൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയത്. ഇതെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം 3 പച്ചമുളകും 1 സബോളയും കൂടി ഇതുപോലെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. സബോള ഇങ്ങനെ വലിയ പീസുകളായി കട്ട് ചെയ്തിട്ടാൽ മതിയാകും. പച്ചമുളകും കൂടി നമുക്ക് സബോളയ്ക്കൊപ്പം കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഇതിലേക്കിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സബോള ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് നന്നായി വഴഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബോളയും പച്ചമുളകും ബീട്രൂട്ടും എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1 teaspoon ഉപ്പും ചേർക്കാം. ഇത് എല്ലാ ഭാഗത്തും പിടിച്ചു വരാനായി നമുക്കിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പച്ചമണം മാറി വരാനായി അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി നോക്കിയ ശേഷം നമുക്കിതിലേക്ക് 1/2 cup വെള്ളമൊഴിച്ച് കൊടുക്കാം. നന്നായി വെന്ത് തിളച്ച് വരാനായി നമുക്കിനി അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് വെന്തു എന്ന് നോക്കാം. കണ്ടോ, ഇതിവിടെ തിളച്ച് വെന്ത് ഉപ്പെല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി ഇറക്കി വെക്കാം. കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. 1 cup തൈര് ഞാൻ ഇവിടെ ഇതിലേക്ക് ചേർക്കാനായി എടുത്തു വച്ചിരുന്നു. നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത്
നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കേണ്ടതാണ്. ഇവിടെ ഉപ്പെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. വളരെ രുചികരവും ഗുണകരവുമായ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.